ഇന്ന് മുഖ്യദൂതന്മാരുടെ തിരുനാളാണ്. ദാനിയൽ കണ്ട ദർശനത്തിൽ ആയിരങ്ങളും പതിനായിരങ്ങളും കടന്ന് അസംഖ്യം മാലാഖമാരുണ്ടായിരുന്നു. ദാനിയൽ 7. മാലാഖമാരുടെ നവവൃന്ദങ്ങളെക്കുറിച്ച് തിരുവചനവും പുരാതന പാരമ്പര്യങ്ങളും സംസാരിക്കുന്നു. അതിൽ തന്നെ 3 പ്രധാന മാലാഖമാരെ തിരുവചനം പേരെടുത്ത് പരിചയപ്പെടുത്തുന്നു. മിഖായൽ, ഗബ്രിയേൽ, റഫായൽ. രോഗസൗഖ്യവുമായി ബന്ധപ്പെട്ട് പ്രത്യേകം സഹായം നൽകുന്ന റഫായൽ ആ വിധത്തിലെങ്കിലും ഓർമ്മിക്കപ്പെടാറുണ്ട്. ഗബ്രിയേലിന്റെ നാമത്തിൽ ഒരു ദേവാലയം പോലും കത്തോലിക്കർക്കിടയിൽ ഇല്ലെന്ന് ആരോ പറഞ്ഞുതോർക്കുകയാണ്. എന്നാൽ മിഖായൽ, സ്വർഗീയ സൈന്യാധിപൻ, ഇവിടെയും നിറഞ്ഞു നിൽക്കുന്നു. മിഖായൽ മാലാഖയുടെ തിരുനാളെന്നാണ് ഇത് പരക്കെ അറിയപ്പെടുന്നതും. നാരകീയ ശക്തികൾക്കെതിരായ പോരാട്ടത്തിൽ സുനിശ്ചിതവും സുശക്തവുമായ തുണയാണ് വിശുദ്ധ മിഖായൽ. ഇന്ന് വെളിപാട് 12 അധ്യായം ആ സമരരംഗം വരച്ചിടുന്നുണ്ട്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന കുഞ്ഞാടായ ക്രിസ്തു മരണത്തിന്റെ മേൽ വരിക്കുന്ന അന്തിമ വിജയം. അവൻ കുഞ്ഞാടിനെ പോലെ സഹനങ്ങളേറ്റു ദുർബലനായി കാണപ്പെട്ടു. ഒരു പരാതിയോ ശാപമോ ഒരുവിടാതെ മരണം ജയിച്ചുവെന്ന് എല്ലാവരും കരുതി. ജീവിതത്തിന്റെ സഹനമുഖങ്ങളിൽ ദൈവത്തെ പരതുന്ന സഭാപ്രസംഗകൻ ജോബ് മുതലായ ഗ്രന്ഥങ്ങളും മിശിഹായുടെ പീഡാനുഭവ പ്രവചനവും ധ്യാനിച്ച് കടന്നു വരുന്നതുകൊണ്ട് നമുക്ക് ഇത് ആഴത്തിൽ മനസ്സിലാകും. ഈ മുറിവുകൾ മരണത്തിൽ കലാശിക്കില്ല. നമ്മെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ദൈവം തയ്യാറല്ല എന്ന് തന്നെ കാരണം. വെളിപാട് 12:11 പറയും പോലെ ക്രിസ്തു സർവാധിപത്യം നേടിക്കഴിഞ്ഞു. നമ്മുടെ സഹോദരന്മാരെ വിധിക്കുന്ന പിശാജ് ഹോക്കാത്തെഗോർത്തോൺ ആദിൽഫോൺ വലിച്ചെറിയപ്പെട്ടു. ഇന്നലെ ജോബിന്റെ ഗ്രന്ഥത്തിന്റെ ആരംഭത്തിൽ നാം അവനെ കണ്ടിരുന്നു. ദൈവസന്നിധിയിൽ ജോബിന്റെ കുറ്റമുണർത്തിക്കുന്ന സാത്താൻ എന്ന പ്രതിയോഗി, ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച ഷൂത്ത്, ദുഷ്ടത വിതയ്ക്കുന്ന അവന്റെ പേര് അവന്റെ കർത്തവ്യത്തിൽ നിന്ന് തന്നെ വരുന്നു. ചുറ്റി സഞ്ചരിക്കുക, ഷൂത്ത് എന്ന പ്രവൃത്തി ചെയ്യുന്നവൻ സാത്താൻ. അലറി വിളിക്കുന്ന സിംഹത്തെ പോലെ അവന്റെ ഈ പ്രയാണം 1 പത്രോസ് 5:8 വരച്ചിട്ടു. കഴിഞ്ഞ ആഴ്ച നാം പാദ്രി പിയോയെ അനുസ്മരിച്ചപ്പോൾ ശ്രദ്ധിച്ചിരുന്നു, അലറി വിളിക്കുന്ന പിശാചിനേക്കാളും നമ്മുടെ ഉള്ളിൽ നമ്മളോട് ഇണങ്ങി ഒതുങ്ങിയിരിക്കുന്ന പിശാചിനെയാണ് നാം കൂടുതൽ ഭയക്കേണ്ടത് എന്ന്. മിഖായൽ കൂടുതൽ പ്രിയങ്കരനാകാൻ കാരണം നാരകീയ ശക്തികളെക്കുറിച്ച് നമുക്കുള്ള ഒരു അമിതാശങ്ക തന്നെയാണ്. ഈ മാലാഖമാരുടെ തിരുനാൾ ഈ അകാരണ ഭയത്തെ മറികടന്ന് യഥാർത്ഥ ആത്മീയക്രമം പുനഃസ്ഥാപിക്കാൻ നമ്മെ സഹായിക്കുന്നു. നാഥൻ ആദ്യം മുതലേ തന്നെ വഞ്ചനകളുടെ പിതാവായ സാത്താനെക്കുറിച്ച് നമ്മോട് പറയുന്നുണ്ട്. സാത്താന്റെ ആധിപത്യം തകർക്കാനാണ് അവൻ വന്നതും. നാഥനെ പോലും പിതാവിന്റെ ഹിതത്തിൽ നിന്ന് അകറ്റാൻ എന്നാൽ സാത്താൻ ശ്രമിക്കുന്നുണ്ട്. അവൻ പണ്ട് മുതലേ ചെയ്തു വരുന്നൊരു പ്രവൃത്തിയാണത്, ദൈവത്തിൽ നിന്ന് മനുഷ്യരെ അകറ്റുക എന്നത്. എന്നാൽ സാത്താന്റെ ശക്തികൾക്ക് ഒരു പരിധിയുണ്ട്. അവനൊരു അരൂപിയാണ് എങ്കിലും ദൈവത്തിൽ നിന്ന് അകന്ന് നിബന്ധിച്ച ഒരു മാലാഖയായിരുന്നു. അവരെ എല്ലാം ദൈവം സൃഷ്ടിച്ചതുമാണ്. നന്നായി സൃഷ്ടിക്കപ്പെട്ടു. എന്നാൽ അവന്റെ തിരഞ്ഞെടുപ്പ് വഴി അവൻ നിബന്ധിച്ചു. ദൈവത്തോടുള്ള എതിർപ്പ് കൊണ്ട് ദൈവമക്കളെ ആത്മീയമായും ശാരീരികമായും മുറിവേൽപ്പിക്കാൻ അവനായേക്കും. എന്നാൽ ദൈവം അറിയാതെയോ ദൈവത്തിന് അധീനമാകാതെയോ ഒന്നും നിറവേറില്ലല്ലോ. എന്തുകൊണ്ട് നാരകീയ ശക്തികൾ സ്വൈര്യവിഹാരം നടത്താൻ ദൈവം അനുവദിക്കുന്നു എന്നത് നമുക്ക് ഉത്തരമില്ലാത്തൊരു രഹസ്യമാണ്. എങ്കിലും ദൈവത്തിന്റെ അനന്ത പരിപാലനം നമ്മളോട് പറയും, തന്നെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി ദൈവം പരിണമിപ്പിക്കുന്നു. റോമർ 8:28. ദൃശ്യവും അദൃശ്യവുമായ എല്ലാത്തിനെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് നമ്മൾ അനുദിനം ഏറ്റുപറയാറുണ്ടല്ലോ. യുക്തിചിന്തയും ഭൗതികവാദവും നിറയുന്ന ഇക്കാലത്ത് ഒരുപക്ഷെ അദൃശ്യ ശക്തികളെയും അരൂപികളെയും കെട്ടുകഥകളായി കണ്ടേക്കാം. മാലാഖമാർ അശരീരികളാണ്, സ്പിരിച്വൽ ബീയിങ്സ്. അവയ്ക്ക് നമ്മെ പോലെ എന്നാൽ നമ്മേക്കാൾ വളരെ വളരെയേറെ ചിന്താശക്തി, ഇന്റലക്ട് എന്ന കഴിവുണ്ട്. ശരീരത്തിന്റെ പരിമിതികളില്ലാത്തതുകൊണ്ട് ദൈവത്തെ അവർക്ക് നേരിട്ട് ഗ്രഹിക്കാം. ദൈവം എത്ര നല്ലവനെന്നും വിശ്വസ്തനെന്നും സ്നേഹവാനെന്നും അവർ ഉടനടി തിരിച്ചറിയുന്നു. ശരീരത്തിന്റെ സഹവാസമുള്ളതുകൊണ്ട് നമ്മൾ ഈ ദൈവിക ഗുണങ്ങൾ തിരിച്ചറിയുന്നത് കുറച്ചുകൂടി ക്ലേശങ്ങളുടെ വഴി പിന്നിട്ടുകൊണ്ടാണ്, ജനൽ ചില്ലുകളിലൂടെ പൊടിമറയിലൂടെ കാണുന്നത് പോലെ. നമ്മളെപ്പോലെ തന്നെ സ്വാതന്ത്ര്യം മാലാഖമാർക്കുമുണ്ട്. നല്ലതെന്തെന്ന് തിരിച്ചറിയാൻ ചിന്താശേഷി നമ്മെയും മാലാഖമാരെയും സഹായിക്കുന്നു. നല്ലത് തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യവും. മാലാഖമാരുടെ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വളരെ വലുതായതുകൊണ്ട് തന്നെ അവരുടെ വീഴ്ചയും അനുസരണക്കേടും വലുതാണ്, തിരിച്ചു വരാനാവാത്തതുമാണ്. കാരണം അത്ര പരിപൂർണമായ ബോധ്യത്തോടെയാണ് അവർ ദൈവത്തെ തള്ളിക്കളഞ്ഞത്. അതുകൊണ്ട് തന്നെ മാലാഖമാരുടെ ഈ വീഴ്ച അവരെ പിശാചുക്കളാക്കി മാറ്റി. ശരീരമുള്ളതുകൊണ്ട് ഭാഗ്യത്തിന് നമ്മുടെ വീഴ്ച ഇത്തിരി മയപ്പെട്ടു നിൽക്കുന്നു എന്ന് മാത്രം എന്ന് പറഞ്ഞ് നമ്മൾ സന്തോഷിക്കേണ്ട. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ആനുകൂല്യമൊന്നും നമുക്കില്ല.
അതുകൊണ്ട് മാലാഖമാരുടെ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് വലിയൊരു സത്യമാണ്. നമ്മൾ അറിഞ്ഞ ദൈവത്തെ നമ്മൾ മുറുകെ പിടിക്കുന്നുണ്ടോ? സഭാപ്രസംഗം പറഞ്ഞതുപോലെ സമയമുള്ള ഈ സമയത്ത് തന്നെ അത് ചെയ്തുകൊള്ളുക. മാലാഖമാരും നമ്മളും തമ്മിലുള്ള ഐക്യം ഇവിടെ വെളിവാകുകയാണ്. സങ്കീർത്തനം 103:21 ഈ മാനവദൂതന്മാരെ വിളിക്കുന്നത് കർത്താവിൻ്റെ ഹിതം നിറവേറ്റുന്ന ശുശ്രൂഷകരെ എന്നാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം അവരുടെ ശുശ്രൂഷകൾ തീരുന്നില്ല. അവർ ദൈവത്തിന് മാത്രമല്ല, രക്ഷയെ അവകാശമാക്കാൻ ദൈവം അനുവദിച്ച മർത്യരായ നമുക്കെല്ലാം അവർ സേവനം ചെയ്യുന്നുണ്ട്. ഹെബ്രായർ 1:14. വിശുദ്ധ അഗസ്റ്റിൻ പറയും, ആഞ്ചലൂസ് ഒഫീച്ചി നോമൻ എസ്ത് നോൺ നത്തൂരെ ക്വാരസ് നോമൻ ഉയൂസ് നത്തൂരെ സ്പിരിത്തൂസ് എസ്ത്. മാലാഖ എന്നാൽ അവർ ചെയ്യുന്ന ശുശ്രൂഷയുടെ പേരാണ്, അവരുടെ പ്രകൃതത്തിൻ്റെ പേരല്ല. പ്രകൃതം കൊണ്ട് അവർ അരൂപികളാണ്. ദൈവം അരൂപിയാണ്. അതിനാൽ അരൂപികളായ മാലാഖമാർ ദൈവത്തെ കൂടുതൽ അടുത്തറിയുന്നു. എങ്കിലും അകലെ നിൽക്കുന്ന നമ്മളെയും അവർ ദൈവസന്നിധിയിൽ ചേർത്തണയ്ക്കുകയാണ്. ഇന്ന് സങ്കീർത്തനം 138 അതുകൊണ്ട് തന്നെ ദാവീദ് പാടുന്നു, അങ്ങേ ദൂതന്മാരുടെ മുൻപിൽ ഞാൻ അങ്ങേ സ്തുതിക്കും. തികച്ചും എളിയവനായ തന്നെ ഉയർത്തി ആനന്ദഭരിതനാക്കിയതിന് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണിത്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവസ്തുതി, സമ്പൂർണമായ അറിവോടും സമ്മതത്തോടും ദൈവത്തെ സ്തുതിക്കുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇത് ചെയ്യാതെ പോയ മാലാഖമാരാണ് പിന്നീട് ദുഷ്ടാരൂപികളായി മാറിയത്. മാത്രമല്ല, ദൈവദൂതന്മാർ നേരിട്ട് അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹവും വിശ്വസ്തതയും ഈ ലോക ജീവിതത്തിൻ്റെ ഞെരുക്കത്തിലും തിക്കിലും തിരക്കിലും തന്നെ സങ്കീർത്തകനും അനുഭവിക്കുന്നുണ്ട്. മുഖ്യദൂതന്മാരുടെ പേരുകൾ ഇതുപോലെ ദൈവത്തെക്കുറിച്ചുള്ള സമുന്നത സാക്ഷ്യങ്ങളായി മാറുകയാണ്. മിഖായൽ, ദൈവത്തെപ്പോലെ ആരുണ്ട്? ഒരേ സമയം ഒരു സമരകാഹളവും വിശ്വാസ പ്രഖ്യാപനവുമാണത്. ദൈവത്തിൻ്റെ അതുല്യതയെ വർണ്ണിക്കുന്ന ഒരു അനുഭവവും. ദൈവത്തിന് തുല്യനായി ആരുമില്ല. ആ ദൈവം പിതാവായുള്ളപ്പോൾ ഞാൻ പിന്നെ ആരെ ഭയക്കണം? റഫായൽ, ദൈവം സൗഖ്യമാക്കുന്നു. തോബിയാസിൻ്റെ പഴയ നിയമ ഗ്രന്ഥത്തിൽ നാം അവനെ കാണും. എളിയവരെയും മുറിവേറ്റവരെയും ദൈവത്തിൻ്റെ പൈതങ്ങളെയും അവൻ വാരിപ്പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. ഗബ്രിയൽ, മംഗളവാർത്തകളുടെയും സമാശ്വാസങ്ങളുടെയും ദൂതൻ. ദൈവമാണിൻ്റെ ബലം എന്നാണ് ആ പേരിനർത്ഥം. മനുഷ്യാവതാരം അറിയിച്ച ഈ ദൂതൻ നമ്മോട് പറയും, സർവശക്തനായ ദൈവത്തിൻ്റെ സമുന്നത ശക്തി മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിലാണ് പ്രകടമായത്. രക്ഷാകര ചരിത്രത്തിലുടനീളം മാത്രമല്ല, സുവിശേഷത്തിലെ നിർണായക സന്ദർഭങ്ങളിലും സഭയുടെ വളർച്ചയിലും നമ്മുടെയെല്ലാം വ്യക്തി ജീവിതത്തിലും ഈ ദൂതന്മാർ നമ്മെ പഠിപ്പിക്കുകയും പാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്നുണ്ട്. ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരവും ഉയർപ്പും അവരാണ് നമ്മളോട് ആദ്യമായി വിളിച്ചു പറഞ്ഞത്. സുവിശേഷത്തിൻ്റെ ആകെ തുകയാണ് ഈ രക്ഷാകര സംഭവങ്ങൾ. അന്ന് തിരുപ്പിറവി രാവിൽ വാനം നിറഞ്ഞു പാടിയ മാലാഖമാർ തൻ്റെ വീഴ്ചകളോട് മല്ലിട്ട അതേ രാത്രി യാക്കോബും കണ്ടിരുന്നു മാലാഖമാരുടെ താണിറങ്ങുന്ന അസ്വർഗീയ ഗോവണി. സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ പാത വെട്ടി തുറന്ന ക്രിസ്തുനാഥൻ തന്നെയായിരുന്നു ആ ഗോവണി. അന്ന് യാക്കോബ് ഇസ്രായേലായി മാറി, ദൈവത്തോട് മല്ലിട്ടവൻ. ഇന്ന് നാഥൻ നഥാനയലിനെ നോക്കി പറയും, ഇതാ ഒരു നിഷ്കപടനായ ഇസ്രായേലിൻ്റെ സന്തതി. സ്വർഗം തുറക്കപ്പെടുന്നതും വാനവൃന്ദങ്ങളോടൊപ്പം മനുഷ്യപുത്രൻ്റെ ആഗമന പ്രത്യാഗമനങ്ങളും നീ കാണും. ഇന്ന് കാപട്യമില്ലാത്ത നഥാനയൽ, ഇന്നലെ തിപ്ല, മനശ്ചാഞ്ചല്യമില്ലാത്ത ജോബ്, ദൈവത്തിൽ ഉറപ്പിക്കപ്പെട്ട ഹൃദയങ്ങൾ ഇവിടെ തന്നെ വാനദൂതന്മാരുടെ സഹവാസം കാണും. അവരുടെ മധ്യ വാഴുന്ന ദൈവത്തെയും കാണും. ഉറക്കത്തിൽ ചിരിക്കുന്ന പൊടി കുഞ്ഞുങ്ങളെ നോക്കി നാം പറയാറില്ലേ, അവർ മാലാഖമാരെ കണ്ടിട്ടാണ് ചിരിക്കുന്നത് എന്ന്.